കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. 400-ഓളം പ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തൃശൂർ ജില്ലയിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നടപടികളിൽ ഹൈക്കോടതിക്ക് തൃപ്തി. ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച വാർത്തയെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഒത്തുതീർപ്പാക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. 400-ഓളം പ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കുന്ന കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവെൻഷൻ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദീഖ് പതാക ഉയർത്തി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കെതിരെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചെറുത്തു നിൽക്കുന്നതിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും സമാനതകളുണ്ടെന്ന് രമേശൻ പാലേരി പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് ഒരു സമാനതയുള്ളത് പോലെ തോന്നുന്നു. കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കൂടി ഒന്നിച്ച് ചേർന്ന് ഇത്തരത്തിലുള്ള പല വെല്ലുവിളികളും സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രസ്ഥാനം നയിക്കാൻ സാധിച്ചു. അല്ലെ, 25 വർഷം പിന്നിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് മാധ്യമ രംഗത്തും അല്ലെങ്കിൽ ഇതിന് ഏറ്റവും അധികം വെല്ലുവിളികളുള്ള മേഖലയാണ്. ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലുള്ള ഒരു പ്രസ്ഥാനം നിലനിർത്തണമെന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരാളെങ്കിലും മനസ്സിലാവും. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജീവിക്കാനും ഇവിടെ അനുവദിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ രാജ്യവും. അതിപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ഉടമകളാണ്. ആ ഉടമകൾ എന്നുള്ള നിലക്കാണ്, അതുപോലെ തന്നെയാണ് ഒരാളെങ്കിൽ സൊസൈറ്റിയും. 1925 മുതൽ ഇന്ന് 16,000-18,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ആ പ്രസ്ഥാനം എൻ്റെതാണെന്നുള്ള ഒരു സങ്കല്പത്തിലോട്ട് തന്നെ അല്ലെങ്കിൽ ആ രീതിയിലാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് നിലനിർത്തണം എന്ന ആവേശത്തോടു കൂടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രസ്ഥാനം നമ്മളെ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് മൂലധന ശക്തികളെ പ്രതിരോധിച്ചുകൊണ്ട് ബദൽ സംവിധാനം രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് സിഒഎ നടത്തുന്നതെന്നും ഇതുമൂലം ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ ടി വിയും നൽകാനായി എന്നും അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. നമ്മളും ഈ പ്രസ്ഥാനം വലിയ കോർപ്പറേറ്റുകളുടെ മൂലധന ശക്തികൾക്കെതിരായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും തന്നെ ഒരു വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ നിലനിന്നുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും നമ്മുടെ ഒരു ചെറുത്തുനിൽപ്പത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചാനലുകളൊന്നും നമ്മുടെ നെറ്റ്വർക്കുകളിൽ ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ 2-3 ദിവസമായി അത് ഓഫാണ്. ആ ഓഫാക്കലും ഒരു പ്രതിരോധവും ഒരു ബദൽ സംവിധാനത്തിൻ്റെ രൂപാന്തരപ്പെടലിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇത്തരം ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പ് നടത്തി കേരളത്തിലെ സാധാരണ ജനവിഭാഗത്തിന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ആയാലും ഡിജിറ്റൽ കേബിൾ ടി വി ആയാലും അനുബന്ധ സേവനങ്ങളും നൽകുന്നതിന് ഉചിതമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷനിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 400-ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പുതിയ സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നൂതനമായ സേവന വൈവിധ്യങ്ങൾ ആവിഷ്കരിക്കുകയും കുത്തക മൂലധന ശക്തികളെ ചെറുത്തു നിൽക്കുന്നതിന് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകുകയുമാണ് സംസ്ഥാന കൺവെൻഷനിലൂടെ സിഒഎ ലക്ഷ്യമിടുന്നത്. സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ബി സുരേഷ്, സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ, കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ, സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ തുടങ്ങിയ സംഘടനാ ഭാരവാഹികളും കേബിൾ ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തൃശൂർ ജില്ലയിൽ. തൃശൂർ സിറ്റിയിൽ മാത്രം 530 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന വ്യാപകമായി 3764 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് തടയാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 3764 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1911 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. 894 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടും. ഈ മാസം 6 മുതൽ 12 വരെയായിരുന്നു പരിശോധന. ട്രാഫിക് വിഭാഗം IG അക്ബറിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് 6 മുതൽ 12 വരെ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ സിറ്റിയിൽ മാത്രം 530 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴയിൽ 304 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ മാസം 13 കൊച്ചിയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ പരിശോധന നടത്തിയതിൽ 26 ബസ് ഡ്രൈവർമാർ അറസ്റ്റിലായിരുന്നു. 2 KSRTC ബസ് ഡ്രൈവർമാർക്കും 4 സ്കൂൾ ബസ് ഡ്രൈവർമാരും പിടിയിലായവരിൽ ഉൾപ്പെട്ടിരുന്നു. മദ്യപിച്ചും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുമാണ് ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം അറിയിക്കാൻ വാഹനങ്ങളിൽ പോലീസ് ടോൾ ഫ്രീ നമ്പറുകൾ പതിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മീഡിയ ടൈം, കൊച്ചി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നടപടികളിൽ ഹൈക്കോടതിക്ക് തൃപ്തി. ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഒത്തുതീർപ്പാക്കി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറും ജസ്റ്റിസ് ഷാജി പി ചാലയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് തീർപ്പാക്കിയത്. വിഷയം സംബന്ധിച്ച് സർക്കാരിനോട് ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഭക്ഷ്യവിഷബാധ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും നൽകിയിരുന്നു. ഇത് പരിശോധിച്ചാണ് കോടതി കേസ് തീർപ്പാക്കിയത്. ഭക്ഷ്യവിഷബാധ ഒഴിവാക്കാൻ സർക്കാർ നേരത്തെ തന്നെ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഷവർമ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും നടപ്പിലാക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇവ ലംഘിക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഭക്ഷ്യവിഷബാധയേറ്റ് മരണമുണ്ടായപ്പോൾ തന്നെ അടിയന്തര ഇടപെടൽ നടത്തി. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് യോഗം ചേർന്ന് പരിശോധനകൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷണ സ്ഥാപനങ്ങളിലെ എല്ലാവർക്കും ഫാസ്റ്റ്ട്രാക്ക് ട്രെയിനിങ് കർശനമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ച നടത്തി. സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്ത് പദ്ധതി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കാറ്ററിംഗ്, തെരുവ് കച്ചവടക്കാർ തുടങ്ങിയവരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗവും ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തു. ഈ യോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായ തീരുമാനങ്ങളെടുത്തു. സംസ്ഥാന തലത്തിൽ അപ്രതീക്ഷിത പരിശോധനകൾക്കായി സംസ്ഥാനതല സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഭക്ഷണ പാഴ്സലിൽ തീയതിയും സമയവും നിർബന്ധമാക്കി. പച്ചമുട്ട കൊണ്ടുണ്ടാക്കുന്ന മയോണൈസ് നിരോധിച്ചു. ഷവർമ ഗൈഡ് ലൈൻ ശക്തമാക്കി. എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി. ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ഹൈജീൻ റേറ്റിംഗ് നടപ്പിലാക്കി. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായ ഇടവേളകളിൽ ശാസ്ത്രീയവും അപ്രതീക്ഷിതവുമായ പരിശോധനകൾ നടത്തി നടപടി സ്വീകരിച്ചു വരുന്നു. ഇവയെല്ലാം വിലയിരുത്തിയാണ് ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. മീഡിയ ടൈം, കൊച്ചി. പറവൂർ സബ് RTO ഓഫീസിന് പുത്തൻവേലിക്കരയിൽ സ്ഥലവും കെട്ടിടവും അനുവദിക്കും. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനും സബ് RTO ഓഫീസിനുമായി സർക്കാർ കെട്ടിടവും സ്ഥലവും നഗരസഭാ പ്രദേശത്തും സമീപ പഞ്ചായത്തുകളിലും ലഭ്യമായിരുന്നില്ല. തുടർന്നാണ് പുത്തൻവേലിക്കരയിൽ സ്ഥലവും കെട്ടിടവും അനുവദിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. സബ് RTO ഓഫീസിന് പുത്തൻവേലിക്കരയിൽ സ്ഥലവും കെട്ടിടവും അനുവദിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനും സബ് RTO ഓഫീസിനുമായി സർക്കാർ കെട്ടിടവും സ്ഥലവും പറവൂർ നഗരസഭാ പ്രദേശത്തും സമീപ പഞ്ചായത്തുകളിലും ലഭ്യമായിരുന്നില്ല. പുത്തൻവേലിക്കരയിലെ പഴയ പഞ്ചായത്ത് ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനും ഗ്രൗണ്ടിനരികിൽ തന്നെയുള്ള പകൽ വീട് കെട്ടിടം തന്നെയാണ് ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം വിട്ടുനൽകുന്നത്. പറവൂരിൽ വാഹനങ്ങളുടെ ടെസ്റ്റ് ഗ്രൗണ്ട് നടത്തിയിരുന്ന മൈതാനം ദേശീയപാത 66 നിർമ്മാണം ആരംഭിച്ചതിനാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചേർന്ന് നന്ദിക്കുളങ്ങരയിൽ വാടകയ്ക്കെടുത്ത ഗ്രൗണ്ടിലാണ് നിലവിൽ ടെസ്റ്റ് നടത്തുന്നത്. വാടക കെട്ടിടത്തിലാണ് സബ് RTO ഓഫീസിൻ്റെയും പ്രവർത്തനം നടന്നു വന്നിരുന്നത്. ഗ്രൗണ്ടും ഓഫീസും മാറ്റാൻ സ്ഥലം കണ്ടെത്താൻ കൊച്ചി പറവൂർ തഹസിൽദാർമാർക്കും വൈപ്പിൻ പറവൂർ MLA മാർക്കും കത്ത് നൽകിയെങ്കിലും പുത്തൻവേലിക്കരയിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥലം ലഭ്യമായത്. RTO ഓഫീസിൽ നിന്ന് പുത്തൻവേലിക്കര പഞ്ചായത്തിലേക്ക് അനുയോജ്യമായ ടെസ്റ്റിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ അനുയോജ്യമായ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ വന്നിരുന്നു. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ചർച്ച ചെയ്ത് പഞ്ചായത്തിൻ്റെ അധീനമുള്ള ചൗക്കക്കട് ഭൂമി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ RTO ഓഫീസിൽ അറിയിച്ചു. എന്നാൽ അവർ വന്ന് ആ ഭൂമി കണ്ടെത്തി അനുയോജ്യമാണെന്നുള്ളത് റിപ്പോർട്ട് തന്നു. പക്ഷേ അതിൻ്റെ രേഖാമൂലങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി NOC കൈമാറണം എന്നും കൂടി RTO ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താലൂക്ക് ഓഫീസിലേക്ക് ലെറ്റർ കൈമാറിയിട്ടുണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ NOC ലഭ്യമാക്കുന്നതിന് വേണ്ടി. പക്ഷേ
എന്നാൽ വാടക സ്ഥലത്താണ് ആർ ടി ഓഫീസിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻവേലിക്കരയിലേക്ക് പിന്നെയും ഒരു ലെറ്റർ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഴയ മാനത്തിരിക്കുന്ന പഞ്ചായത്ത് കെട്ടിടം ഇരുന്ന സ്ഥലത്ത് ഭൂമി താൽക്കാലികമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന വന്നു. അപ്പോൾ ആദ്യ ഓഫീസിലേക്ക് നമ്മൾ ലെറ്റർ അയച്ചു അത് അനുയോജ്യമാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അന്വേഷണമായിട്ട് വന്നിരുന്നു എന്നറിഞ്ഞു. രേഖാമൂലം ലെറ്ററുകളൊന്നും പഞ്ചായത്തിൽ വന്നിട്ടു. മീഡിയ ടൈം പുത്തൻവേലിക്കര. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അന്നമനട ഉത്സവലഹരിയിൽ. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. 10 ദിവസത്തെ ഉത്സവാഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ച് ക്ഷേത്രം തന്ത്രി ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കൊടിപ്പുറത്ത് വിളക്ക്, മേളം എന്നിവ നടന്നു. മാർച്ച് 2 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. 10 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളിൽ വിവിധ ക്ഷേത്രകലകൾ, ശീവേലി, ദീപാരാധന, വിളക്കെഴുന്നള്ളിപ്പ്, ലക്ഷദീപം, പഞ്ചാരിമേളം, ആനയൂട്ട്, കുടമാറ്റം, ഉത്സവ ബലിദർശനം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. മാർച്ച് 2 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇരിങ്ങാലക്കുട മാള ലോക്കൽ അസോസിയേഷൻ തൃശൂർ റവന്യൂ ജില്ലയിലെ ആദ്യത്തെ സ്നേഹഭവനത്തിൻ്റെ താക്കോൽ ദാനം നടന്നു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് എച്ച് സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽ കൈമാറുന്ന ആ വീട് അതിൻ്റെ അവകാശികളായ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകുന്ന പരിപാടി വളരെ അഭിമാനത്തോടെയും അനൽപമായ സന്തോഷത്തോടെയും ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതായി ആദ്യമേ തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ചില ചില പ്രത്യേകതകൾ ഈ ചടങ്ങിന് നാലര ലക്ഷം കുപ്പിക ചെലവഴിച്ചിട്ടാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് അതിൻ്റെ നേതൃത്വത്തിൽ മാള ലോക്കൽ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിൽ ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 2 കുട്ടികൾ വീടില്ലാത്ത 2 കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്കും വീടില്ല. മാത്രമല്ല അവര് ഈ പരിപാടി ഇവിടെ വച്ച് നടത്താൻ ഇടവരാൻ ഇടയാക്കിയത് ആ 2 വിദ്യാർത്ഥിനികൾ പെൺകുട്ടികൾ ഈ സ്കൂളിലെ മറിയം ത്രേസ്യയുടെ ആഭിമുഖ്യത്തിലുള്ള സ്മരണകൾ ഉറങ്ങുന്ന ഈ വിദ്യാലയത്തിലെ 8-6 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾ. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ മുഖ്യാതിഥിയായ ചടങ്ങിൽ സ്കൗട്ട് ജില്ലാ കമ്മീഷണർ എൻ സി വാസു, ഗൈഡ്സ് ജില്ലാ കമ്മീഷണർ വി വി മേരി എന്നിവർ താക്കോൽ ദാനം നിർവഹിച്ചു. മാള LA സെക്രട്ടറി സിനിപോൾ, LTG സ്റ്റേറ്റ് ബുൾബുൾ കമ്മീഷണർ വി വിശാലാക്ഷി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സി എസ് സുധീഷ് കുമാർ പരിചിന്തന ദിനസന്ദേശം നൽകി. മാള ചക്കാമ്പറമ്പ് DPM UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും മാതൃസംഗമവും ആഘോഷിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. ആരുടെ പേര് സ്കൂൾ അറിയപ്പെടുന്നത്? മിടുക്കന്മാരും മിടുക്കികളാണല്ലോ അവർ കേട്ടോ. അപ്പോ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരും എങ്ങനെയുള്ളവരായിരിക്കണം?
നല്ല വ്യക്തിത്വങ്ങളുടെ ഉടമകളായിട്ട് അറിയപ്പെടുന്ന മഹത് വ്യക്തിത്വങ്ങളായിട്ട് തന്നെ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങണം അല്ലേ. അപ്പോൾ നല്ല മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അക്ഷരത്തിൻ്റെ ജ്ഞാനം അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, കഴിഞ്ഞൊരു വർഷത്തെ റിപ്പോർട്ട് നമ്മളോട് വായിച്ചു. നമ്മൾക്ക് മുന്നിൽ ഇവിടെ കുറേ ട്രോഫികൾ ഇരിക്കുന്നുണ്ട്. ഉപജില്ലാ മത്സരങ്ങളിലും അതുപോലെ തന്നെ മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല മിടുക്കരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ളവരെല്ലാവരും തന്നെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും സമ്മാനങ്ങൾ നേടുന്ന തരത്തിലേക്ക് നല്ല മനുഷ്യരായിട്ട് നല്ല വ്യക്തിത്വങ്ങളായിട്ട് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. സ്കൂൾ മാനേജർ എ എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് മുഖ്യാതിഥിയായിരുന്നു. പ്രധാന അധ്യാപകൻ അഭിലാഷ്, ബ്ലോക്ക് മെമ്പർ ജോർജ് ഊക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രഘു, ലളിത ദിവാകരൻ, പി ടി എ പ്രസിഡന്റ് പി സി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ജില്ലാ സബ് ജില്ലാതല മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം, കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ നടന്നു. മാള ഗവൺമെന്റ് ഐ ടി ഐയിൽ പാലിയേറ്റീവ് ദിനാചരണം വിദ്യാർത്ഥികളിലൂടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശീലന പരിപാടി കോളേജ് പ്രിൻസിപ്പൽ വി വി ജയൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എ പ്രകാശൻ, എൻ എസ് എസ് കൺവീനർ അജിത് ലാൽ, മാള സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ആശ, മാള ഐ ടി സീനിയർ സൂപ്രണ്ട് പി സി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. എറിയാംകുടി ആയുർവേദ ആശുപത്രി ഡോക്ടർ ഗിരീഷ് കൃഷ്ണൻ ക്ലാസ് നയിച്ചു. കണ്ണിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ദീപാരാധന, ഭദ്രകാളിക്ക് രൂപക്കളം, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 28 സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. മാള വ്യാപാര ഭവനിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ റാലി ജംഗ്ഷനിൽ സമാപിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, എം ബി സെയ്തു, ആരിഫ് കോറോത്ത്, നൌഷാദ് ചേമ്പലക്കാട്ട്, പി ടി പാപ്പച്ചൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം ചെയർമാൻ കെ ഐ നജാഹ് എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ആണ് അതിൽ പ്രധാനമായും നമ്മെ ഈ സമരത്തിലേക്ക് നയിച്ചത്. നമുക്കറിയാം കേരള സർക്കാരിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ വ്യാപാര മേഖലയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, വ്യാപാര മേഖലയെയും അതോടൊപ്പം പൊതുസമൂഹത്തെയും തൊഴിലാളികളെയും ഒക്കെ ഒട്ടേറെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടനവധി നികുതി നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോവിഡിന് ശേഷം ഒന്ന് പിച്ചവെച്ചു തുടങ്ങുന്ന, ഒന്ന് ജീവിക്കാൻ ബന്ധപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികളെയും പൊതുസമൂഹത്തെയും പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന രീതിയിലാണ് ബജറ്റ് അവതരണം ഉണ്ടായിരിക്കുന്നത്. ചാലക്കുടി പാലത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 സംഭവം. ചാലക്കുടി ആളൂർ തോട്ടാപ്പള്ളി ജെയ്മി ജോസിന്റെ കാറിനാണ് തീപിടിച്ചത്. ജെയ്മി ജോസും കുടുംബവും ചാലക്കുടിയിൽ നിന്ന് കൊരട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് പാലം കഴിയാറായപ്പോൾ കാറിന്റെ അടിയിൽ തീ പടരുന്നത് പിറകിലൂടെ എത്തിയവന്ന ബൈക്ക് യാത്രക്കാർ അറിയുകയായിരുന്നു. ഉടനെ കാർ നിർത്തി യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ ജീവഭായം ഒഴിവായി. ചാലക്കുടി അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം കുമാർ, അജിത് കുമാർ, തൻസീർ, സുധൻ, അനൂപ് എന്നിവർ ചേർന്നാണ് തീയണച്ചത്. മറ്റു വാഹനങ്ങൾ ഈ സമയം പാലത്തിൽ നിർത്തിയിട്ടു. കുരുന്നുകൾക്ക് കളിച്ചും ചിരിച്ചും കണ്ടറിഞ്ഞും അനുഭവിച്ചറിഞ്ഞും പഠിക്കാൻ കൊടകരയിൽ മാതൃകാ പ്രീ പ്രൈമറി വിദ്യാലയം ഒരുങ്ങി. എസ് എസ് കെ നൽകുന്ന 10 ലക്ഷം രൂപയും കൊടകര പഞ്ചായത്ത് നൽകുന്ന 5 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ ഒരുക്കിയത്. ഇതിന്റെ ഭാഗമായി ക്ലാസ് മുറികളും സ്കൂൾ ചുമരുകളിലുമായി നിരവധി ചിത്രങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. വിനോദത്തിനൊപ്പം വിജ്ഞാനവും നൽകുന്ന ചിത്രകഥകളും ക്ലാസ് മുറികളെ മോടിപിടിപ്പിച്ചിരിക്കുന്നു. സ്കൂളിന് മുൻപിൽ കുരുന്നുകളുടെ ഉല്ലാസത്തിന് വേണ്ടി വായനയ്ക്കായി വനം എന്ന വള്ളിക്കുടിലും തണ്ണിമത്തൻ മുറിച്ചു വെച്ചതുപോലൊരു സ്ലൈഡും കണക്ക് മലയും എല്ലാം കുട്ടിക്കുറുമ്പുകളെ വരവേൽക്കാൻ അക്ഷമയുടെ കാത്തിരിപ്പാണ്. മാതൃകാ വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടനം 24 February ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിർവഹിക്കും. ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സ്കൂളിൽ സ്ഥാപിച്ച സോളാർ പാനലിൻ്റെയും സ്കൂൾ വാർഷികത്തിൻ്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും.
അതിരപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്ന റോട്ടറി ക്ലബിന്റെ ഉദ്ഘാടനവും ഭാരവാഹികളിലെ സ്ഥാനാരോഹണവും ഫെബ്രുവരി 25 ശനിയാഴ്ച വൈകിട്ട് 7:30 മുരിങ്ങൂർ ക്ലേ ഹൗസിൽ നടത്തും. റോട്ടറി ഗവർണർ എസ് രാജമോഹൻ നായർ നിർവഹിക്കും. 30 അംഗങ്ങളോടെ അതിരപ്പള്ളി ആസ്ഥാനമായി ആരംഭിക്കുന്ന ക്ലബ് സ്പോൺസർ ചെയ്യുന്നത് കൊച്ചിൻ അപ്ടൗൺ റോട്ടറി ക്ലബ്ബാണ്. ആദിവാസികളുടെ ആവാസ കേന്ദ്രവും വിനോദസഞ്ചാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും ഇഷ്ടസ്ഥലവുമായ അതിരപ്പള്ളി വെറ്റിലപ്പാറ മലക്കപ്പാറ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം മേഖലയിലെ പുതിയ തലമുറയ്ക്ക് വ്യക്തിത്വ വികാസവും തൊഴിൽ ലഭ്യതയും ഉറപ്പുവരുത്തുകയും തോട്ടം തൊഴിലാളികൾക്ക് ആവശ്യമായ സേവന പ്രവർത്തനങ്ങൾ എത്തിക്കുകയുമാണ് ക്ലബിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി വെറ്റിലപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ദത്തെടുത്ത് വിവിധ സേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ആദിവാസി വിഭാഗങ്ങൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി അവരുടെ ഊരുകളിലെത്തി 10 മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി സൗജന്യ PSC പരിശീലന ക്യാമ്പുകൾ നടത്തുമെന്നും അറിയിച്ചു. കോളേജുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പഠനത്തിനൊപ്പം ഉൽപാദന പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ പങ്കാളികളാകണം. അതിനുതകുന്ന പദ്ധതികൾ സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് സുവർണ ജൂബിലി സമാപന ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. പ്രിൻസിപ്പൽ AK സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാബു വാഗ ബിജേഷ് പ്രദീപ് നാരായണൻ ഡോക്ടർ ടി ഉണ്ണികൃഷ്ണൻ ബോധ്യം ടീം എന്നിവരെ ആദരിച്ചു. ഡോക്ടർ NA ജോമോൻ ജോസ് പൊന്തക്കൻ KD അപ്പച്ചൻ KK കിരൺ വാർഡ് കൗൺസിലർ ശ്യാമള വേണുഗോപാൽ ഡോക്ടർ PS മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ മാസം 28 നടക്കുന്ന നിയമസഭാ ധർണയുടെ പ്രചരണാർത്ഥം കൊടുങ്ങല്ലൂരിൽ വാഹന പ്രചരണ ജാഥ നടന്നു. സംസ്ഥാന ഉപാധ്യക്ഷനും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയുടെ 2nd ദിനം കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ KI നജാഹ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ ജോയ് മൂത്തേടൻ, നിയോജകമണ്ഡലം ജനറൽ കൺവീനർ MB സേതു, MS സാജു, അജിത് കുമാർ, CC അനിത, വിനോദ് കക്കറ, ആശാ മനോജ്, ജയശ്രീ സത്യശീലൻ, വിനോദ് പിള്ള എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സമേതം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചരിത്രാന്വേഷണ പ്രൊജക്ടുകളുടെ നഗരസഭാതല അവതരണം നടത്തി. ഈ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്കാണ് ഉപജില്ലാ തലത്തിലേക്ക് അവതരണ അനുമതി ലഭിക്കുക. PBM ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിയ പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയും സംസ്ഥാന സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് സ്കൂൾ കുട്ടികൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. PBM ഹയർ സെക്കൻഡറി സ്കൂളിലെ പൗൾട്രി ക്ലബിലെ 50 വിദ്യാർത്ഥികൾക്കാണ് 2 മാസം പ്രായമുള്ള 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ MV ഷിനീജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രഥ ഉണ്ണികൃഷ്ണൻ, KS കൈസാവ്, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർ TS സജീവൻ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷ്, ഹെഡ് മാസ്റ്റർ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസാദി സാറ്റ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിൽ പങ്കാളികളായ അഴീക്കോട് സീരി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ വെൽഫെയർ പാർട്ടി എറിയാട് പഞ്ചായത്ത് മെമ്മോറിയൽ നൽകി ആദരിച്ചു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെൽഫെയർ പാർട്ടി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അംജദ് ജനറൽ സെക്രട്ടറി നസീർ കാദിയാളം, വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് കൈപ്പമംഗലം കൺവീനർ ഫസീല ഹനീഫ്, കമ്മിറ്റി അംഗം ഷാഹിദ സാലി, അസറ്റ് അംഗം സാലിഹ് മാഷ്, FITU പ്രതിനിധി കരീം എന്നിവർ സംസാരിച്ചു. ആസാദി സാറ്റ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിൽ പങ്കാളികളായ അഴീക്കോട് സീരി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും 1976-77 അധ്യയന വർഷം SLC ബാച്ചിലെ വാട്സപ്പ് കൂട്ടായ്മ ആദരിച്ചു. അഡ്മിനും കോർഡിനേറ്ററുമായ AA ഷംസു അധ്യക്ഷത വഹിച്ചു. KK മുഹമ്മദ്, KG സുമ, ഇബ്രാഹിം വിനോദ്, അഷറഫ് കൊച്ചുകടവ്, MHN ആസർ, PS മജീദ്, MA അബ്ദുൾ കരീം എന്നിവർ ഉപഹാരങ്ങൾ നൽകി. PSED ട്രസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ, പ്രധാന അധ്യാപിക സബീന എന്നിവർ സംസാരിച്ചു. എറിയാട് മാടവനയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ലോകമലേശ്വരം സ്വദേശി വട്ടപ്പറമ്പിൽ ഷാഫിക്കാണ് കാലിന് പരിക്കേറ്റത്. ഐനിക്കപ്പറമ്പിൽ പള്ളിക്ക് സമീപം വട്ടപ്പറമ്പിൽ സെയ്തുവിന്റെ പുരയിടത്തിലാണ് സംഭവം. ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. തെങ്ങ് മുറിച്ചു മാറ്റുവാനായി പറമ്പിലെത്തിയവർക്കിടയിലേക്ക് കാട്ടുപന്നി പാഞ്ഞെത്തുകയായിരുന്നു. പരിക്കേറ്റ ഷാഫി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി.
ചേലക്കരയിൽ വൻ തീപിടുത്തം. ചേലക്കര നാട്ടിൻചിറ ചാൾസ് മൗണ്ട് എസ്റ്റേറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. റബ്ബർ ഉൾപ്പെടെ വിവിധ കൃഷികളുള്ള 105 ഏക്കറോളം വരുന്നതാണ് എസ്റ്റേറ്റ്. ഇതിൽ 4 ഏക്കറോളം സ്ഥലത്താണ് അഗ്നിബാധയുണ്ടായത്. അഗ്നിബാധയിൽ വൻതോതിൽ റബ്ബർ മരങ്ങൾ കത്തിനശിച്ചു. കാട്ടുപന്നി മുയലടക്കമുള്ള നിരവധി മൃഗങ്ങൾ ഉള്ള പ്രദേശമാണ് നാട്ടിൻചിറ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും 100 മീറ്ററോളം ഉള്ളിലാണ് തീപിടുത്തമുണ്ടായ പ്രദേശം. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 1.5 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീയണച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. 400 പ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തൃശൂർ ജില്ലയിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ നടപടികളിൽ ഹൈക്കോടതിക്ക് തൃപ്തി. ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ച വാർത്തയെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഒത്തുതീർപ്പാക്കി. ഇതോടെ ന്യൂസ് റാപ്പ് സമാപിച്ചു. നമസ്കാരം.